മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പി വി അൻവർ എം എൽ എ പ്രത്യേക ദൂതൻ വഴി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി കൈമാറി. പരാതി ഉണ്ടെങ്കിൽ എഴുതി നൽകണമെന്ന് പാർട്ടി സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു. ടി വി പ്രസാദ് നൽകും കൂടുതൽ വിവരങ്ങൾ. ടി വി പ്രസാദ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വെറുതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് മാത്രമല്ല, പരാതിയുണ്ട്, ആ പരാതി നേരിട്ട് പറഞ്ഞത് പോരെങ്കിൽ എഴുതി നൽകുമെന്നാണ് പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ഇപ്പോൾ ആ പരാതി അവിടെ കിട്ടിയോ? പരാതി ഇന്ന് തന്നെ കിട്ടും എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇന്ന് തന്നെ പരാതി രാവിലെ ദൂതൻ വഴി അയച്ചു കഴിഞ്ഞു എന്നാണ് പി വി അൻവർ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ പി ശശിക്കെതിരായ ഒരു പരാതി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മുന്നിലേക്ക് വരുന്നു. ഇനിയിപ്പോൾ അത് പാർട്ടിക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു സംഘടനാ രീതി. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും എം വി ഗോവിന്ദൻ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. അതായത് പാർട്ടിയുടെ മുന്നിലെത്തുന്ന പരാതികളെല്ലാം പാർട്ടി വളരെ വിശദമായി പരിശോധിക്കുമെന്നുള്ളത്. സ്വാഭാവികമായി അൻവറിൻ്റെ പരാതിയും ഇനിയിപ്പോൾ പാർട്ടിക്ക് പരിശോധിക്കേണ്ടി വരും. ഇടത് എം എൽ എ ആയതുകൊണ്ട് തന്നെ അതിൽ വ്യക്തമായ ചർച്ചയും വേണ്ടി വരും. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സ്വാഭാവികമായി അൻവർ അതിൽ വിശദീകരിച്ചിട്ടുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി കൊടുത്തപ്പോഴും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കൊണ്ട് കണ്ട് പരാതി കൊടുത്തപ്പോഴും പി ശശിക്കെതിരായ പരാതി ഉന്നയിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലാണ് എം വി ഗോവിന്ദൻ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ പി വി അൻവർ തന്നെ ഇത് പറയുകയും ചെയ്തു. കാരണം അങ്ങനെ ഒരു പരാതി താൻ എഴുതി നൽകിയിട്ടില്ല. ഗോവിന്ദൻ മാസ്റ്റർ, എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ശരിയാണ് എന്ന് അന്ന് പി വി അൻവർ പരസ്യമായി തന്നെ പറയുകയും ചെയ്തു. എന്തായാലും ഈ ഒരു സാഹചര്യം എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്രകാലം ഒരു പരാതി ഇല്ല എന്ന് പറയാമായിരുന്നു. ഇതിപ്പോൾ ഇടത് എം എൽ എ ആയ അൻവറാണ് പരാതി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി ഐ എമ്മിന് ഇക്കാര്യം ചർച്ച ചെയ്യേണ്ടതായും വരും. ഈ വാർത്താ സമ്മേളനം തുടങ്ങിയ ദിവസം തന്നെ, അതായത് സുജിത് ദാസിനെതിരായ ആരോപണങ്ങൾ പറഞ്ഞു തുടങ്ങി, എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗൗരവ ആരോപണങ്ങൾ പറഞ്ഞു തുടങ്ങിയ സമയത്ത് തന്നെയാണ് പി ശശിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ആ ഇടത് എം എൽ എ കൂടിയായ പി വി അൻവർ പറഞ്ഞത്. അതിനെ തുടർന്ന് ഇങ്ങോട്ടേക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിലെല്ലാം മുഖ്യമന്ത്രി വിശ്വസിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചു എന്ന നിലയിലാണ് വളരെ വ്യക്തമായി പറയുകയും ചെയ്തത്. അത് പി ശശിയെ ഉദ്ദേശിച്ചാണ് എന്ന് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാവുകയും ചെയ്യും. പിന്നീട് മുഖ്യമന്ത്രിക്ക് എഴുതി പരാതി നൽകുമ്പോഴും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് എഴുതി പരാതി നൽകുമ്പോഴും പി ശശിക്കെതിരായ പരാതി എഴുതി നൽകാൻ അന്ന് പി വി അൻവർ തയ്യാറായതുമില്ല. പിന്നീട് അടുത്ത ഘട്ടത്തിൽ പരാതി നൽകും എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും പരാതി കൊടുത്തിരുന്നില്ല. ഇപ്പോൾ ദൂതൻ വഴി പരാതി കൈമാറി. സ്വാഭാവികമായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി മുമ്പാകെ ആ പരാതി വരും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, നിലവിലുള്ള അന്വേഷണത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി തുടർന്നുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോഴും നടക്കുന്നത്. എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഇതുവരെയും മാറ്റാൻ തയ്യാറായില്ല. ഇന്ന് രാവിലെയും സി പി ഐ അതിശക്തമായ വിമർശനവുമായി മുന്നോട്ട് വന്നു. എ ഡി ജി പിയെ മാറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന രീതിയിലായിരുന്നു സി പി ഐയുടെ പ്രതികരണവും. പക്ഷേ എ ഡി ജി പി എം ആർ അജിത് കുമാർ തൽസ്ഥാനത്ത് തുടരുന്നു, അന്വേഷണം മറുഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നു. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് കേസ് എടുക്കണം, വിജിലൻസ് അന്വേഷണം നടത്തണം എന്ന പരാതിയിലും ഇതുവരെയും അന്വേഷണത്തിന് തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് പി ശശിക്കെതിരായ പരാതി. ആ പരാതിയുമായി പി വി അൻവർ തന്നെ രംഗത്ത് വരുന്നത്. പരാതി എഴുതി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകി എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം.